உறப்பு வருத்து விகேசி முத்ரா சிரிப்பிலும் பாக்கிலும் விகேசி பிரைட் செலிப்ரேட் ஹார்ட் ஒர்க். நீ யாரு? இதுக்கு பின்னாடி யாரு? உன் வேலை அந்த பசங்களை ஏன் யூஸ் பண்றது எதுவுமே எனக்கு தெரியாது. ஆனா நான் தெரிஞ்சுக்குவேன், புட்டி பசங்க பின்னால ஒளிஞ்சு வேலை செய்யற பொட்ட பசங்களை கண்டுபிடிப்பேன். உன்னை தேடி வந்த முன்னாடி நின்று அந்த ரெண்டு பசங்களோட சாவுக்கு உன்னை பதில் சொல்ல வெப்பேண்டா. வெயிட் பண்றவங்க நான் நேர்ல வரேன்டா. மிஸ்டர் ரெண்டு, வாழ்க்கையில ரெண்டாவது விஷயத்தை பண்ணி ரெண்டாவது இடத்துல இருக்கனால ரெண்டுன்னு பேர் எடுத்த உங்களுக்கே உள்ள சுருங்க ஏறுதுன்னா, மெரிட்ல பாஸ் பண்ணி இன்டர்வியூல செலக்ட் ஆகி நம்பர் ஒன் கண்ட்ரியில நம்பர் ஒன் கம்பெனியில நம்பர் ஒன் சீட்ல இருக்கிற எனக்கு எவ்வளவு ஏறும்? சவால் விடும்போது ரொம்ப சாக்கிரதையா விடுறோம். அதென்ன சொன்னீங்க? பிராண்டிங். அந்த பிராண்டை அழிக்கிறதுல தான்டா நான் ஸ்பெஷலிஸ்ட். ஆதர்ஷ் கை வர்க்குண்டோ? ചെറുതായിട്ട് അല്ലേ, പക്ഷെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു, അടിപൊളി. ഇങ്ങനെ എന്തൊരു പാവായിട്ട് വന്നു നിന്നിട്ട് ആ എക്സ്പ്രഷൻ ഒക്കെ മൊത്തം അങ്ങോട്ട് മാറി മുഖത്ത്. അടിപൊളി. അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നും ഇല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രണ്ട് സിനിമയിലെ പോർഷൻ എടുത്ത് ചെയ്തതാണ്. വളരെ സൈലന്റ് ആയിട്ട് വന്ന് നിന്നു. പക്ഷെ ഞാന് വിജയുടെ പല പല സ്പോട്ടപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഡയലോഗ്സും സീനുമാണ് എടുത്തിരിക്കുന്നത്. അതായത് അങ്ങനത്തെ ഒരു വേരിയേഷൻസ്. പിന്നെ കരച്ചിലൊക്കെ എനിക്ക് തോന്നുന്നില്ല, വിജയുടെ കരച്ചിലൊന്നും ആരും ഇങ്ങനെ എടുത്തു പോയി തോന്നുന്നില്ല. പക്ഷെ ഭയങ്കര ലൈഫായിരുന്നു അവർ, സെ അടിപൊളിയായിരുന്നു. ആദർശനെ ഓർത്തിട്ട് ഞാൻ അഭിമാനിക്കുന്നു. എന്തിനായത് ഞാന്നൊക്കെ വേറെ പലർക്കും ഒക്കെ അറിയാം. അവ ഏതായാലും അതിമനോഹരമായിരുന്നു, വളരെ ഭംഗിയായിട്ട് ആദർശ ചെയ്തു കേട്ടോ. ഞാൻ ഇനിയിപ്പോ അങ്ങോട്ട് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കുറെ ലിസ്റ്റ് ആൾക്കാരുണ്ട് ഇവിടെ ലിസ്റ്റില്. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഇതില് ഈ പറഞ്ഞ ഒരു കുഞ്ഞ് ഭയവും ടെൻഷനൊക്കെ മാറ്റി വെച്ചാൽ ഒരു വരവ് കൂടെ ഇനി വരേണ്ടി വരും മിക്കവാറും. കാരണം അത്ര രസമായിട്ട് തന്നെ ആദർശ ചെയ്തു കേട്ടോ. അടിപൊളി, സൂപ്പർ കൂൾ.